ശാപത്ത് ദിനത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പറയുന്നതായ വചനങ്ങൾ ഇവരുടെ ആഴമായി ഹൃദയത്തിൽ ചെല്ലുകയും 60-100 ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പറഞ്ഞതായ എങ്ങനെ നമുക്ക് യേശു പറയാൻ പോകുന്നതായ യേശു സദൃശമായ സ്വഭാവം ഉണ്ടാക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അതിനെ പ്രേരിപ്പിക്കണമേ. നമ്മൾ ആഗ്രഹിക്കുന്ന ഏവർക്കും യേശു സദൃശമായ സ്വഭാവം ഉണ്ടാകുവാൻ സാധിക്കും. അവർ ദൈവത്തോട് മത്സരിക്കാതെ ദൈവത്തിന് കീഴ്വഴങ്ങുമെങ്കിൽ അത് സാധിക്കും. ദൈവമേ, അത് ഞങ്ങളെല്ലാവരും ചെയ്ത് ഞങ്ങളെല്ലാവരും 144,000 പേരിൽ അംഗമാകുവാൻ അടിയങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു നാമത്തിൽ തന്നെ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസത്തെ കാണുവാനും ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാൻ തക്കൊണ്ണം ദൈവം നമുക്ക് അവസരം നൽകിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പല പ്രദേശത്തിരുന്നുകൊണ്ട് പല ഭവനങ്ങളിൽ ദേശത്തും വിദേശത്തുമൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. നിങ്ങളേവരെയും ഇന്നത്തെ ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ശുശ്രൂഷയുടെ തുടർച്ചയായി നമുക്കേവർക്കും സത്യപ്രതിഗാനത്തിലെ 153-ാമത്തെ ഗാനം ചേർന്ന് പാടാം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കാം. 153-ാമത്തെ ഗാനം നമുക്കേവർക്കും ചേർന്ന് പാടാം. ഇല്ലാതോ
പ്രകാരമായിരിക്കുമ്പോൾ തന്നെ വേദ വായന ഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ എബ്രായ ലേഖനം മൂന്നാമധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസത്തെ കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവെ, ഞങ്ങൾ ലോകം മുഴുവൻ ഒരു പ്രത്യേക അവസരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ട് ദിനംതോറും അനേക ആയിരങ്ങൾ കർത്താവെ ഈ ലോകത്തു നിന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പുകഴുവനില്ലാത്ത ഒരു യോഗ്യതമില്ലാത്ത അടിയങ്ങൾക്ക് ഒരു വിശുദ്ധ ദിവസത്തെക്കൂടി കാണുവാനുള്ളതായ അവസരം അവിടുന്ന് നൽകിയത് അവിടുത്തെ വലിയ സ്നേഹവും കൃപയും മാത്രമാണെന്ന് അടിയങ്ങൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവോടുകൂടി അടിയങ്ങളെ അങ്ങയുടേത് ആ ബലമുള്ള കരങ്ങളിലേക്ക്, ആ സ്നേഹത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിക്കണമേ കർത്താവെ. വന്നുപോയിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധിയിലിരിക്കുമ്പോൾ സാന്നിധ്യ ബോധത്തോടെ ഇരിപ്പം ഞങ്ങളെ സഹായിക്കണമേ. ആവശ്യമാകുന്ന ദൈവിക ആലോചന ഞങ്ങളെ കേൾപ്പിക്കണമേ കർത്താവെ. ഞങ്ങളത് ഏറ്റെടുത്ത് തിരുനാമ മഹത്വത്തിനെ ജീവിപ്പാൻ സഹായിക്കണമേ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങൾക്ക് ലഭിച്ചതായ ദൈവകൃപയെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം വരെയും നിലനിൽപ്പ് ഞങ്ങളെ സഹായിക്കണം. അതിനാവശ്യമാകുന്ന കൃപയാ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വായന സംസാരിക്കുന്ന അവിടുത്തെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ക്രൂശിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ ആലോചന ഇന്ന് നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളത് ഏറ്റെടുക്കുവാനും തിരുനാമ മഹത്വത്തിനെ ജീവിപ്പാൻ സഹായിക്കണം. ശുശ്രൂഷയോടെ മാനിക്കണം. ആദ്യോടൊന്നും അവിടുത്തെ നടത്തിപ്പ് കൂടെ ഉണ്ടാകണം. സകലതും ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഈ സമയത്ത് നമുക്കൊരു പ്രത്യേക ഗാനം കേൾക്കാം. അതിനായി മിസ് എമിലി സാറ ജോർജിനെ ക്ഷണിക്കുന്നു. പാവനമാണിൻ്റെ ഗേഹം.
ഒരു ഭവനം യേശുവിൻ വാസമാകും ഭവനം. മനോഹരമായ ഗാനം പാടിയതായ എമിലി സാറ ജോജനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നൽകിയിട്ടുള്ള താലന്ത് ദൈവനാമ മഹത്വത്തിനായി വീണ്ടും ഉപയോഗിക്കാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് തിരുവേനത്തിൽ നിന്ന് ശ്രദ്ധിക്കാനുള്ള സമയമാണ്. ഇന്ന് നമ്മുടെ തിരുവേനത്തിൽ സംസാരിക്കുന്നത് എൽഡർ കളത്തിൽ വർഗീസ് അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് സെറ്റിൽഡാണ്. ദൈവവേലയുടെ ഭാഗമായി അനവധി സന്ദർശനങ്ങൾ യാത്രകൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അനേക പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അദ്ദേഹം വളരെ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മാന്യദേഹമാണ്. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നതിൽ അധികം സന്തോഷം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ആദ്യമായി ഞാൻ ആളുകൾക്ക് ഞാൻ പ്രത്യേകമായ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സുപ്രധാന വിഷയമാണ്, അപ്രധാനമല്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്കെങ്ങനെ പുതു മനുഷ്യരായി യേശു സദൃശമായ ഒരു സ്വഭാവം ഉണ്ടാക്കണം. എത്ര പേര് വിചാരിക്കുന്നു യേശു സദൃശമായ ഒരു സ്വഭാവം നമുക്കുണ്ടാക്കാമെന്ന്? നമ്മളാൽ അത് അസാധ്യമാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ യേശുവിൻ്റെ സഹായത്താൽ അത് സാധ്യമാണ്. അതാണ് ഇന്നത്തെ സദ്വർത്തമാനം. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നാം ലോകത്തിൽ ജീവിക്കുന്നത് അനിതര സാധാരണമായ ഒരു കാലഘട്ടത്തിലാണ്. ഇന്നുവരെയും ഉണ്ടാകാത്ത വിധത്തിലുള്ളതായ 6 മാസം നിൽക്കുന്നു. ഇനി ഇത് 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടുപോകാം. ഇത് ഇത്ര ഭീകരമായ ഒരു സംഹാര താണ്ഡവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതെന്താണ് കാണിക്കുന്നത്? ഇതൊരു നിസ്സാരമായ ഒരു രോഗമാണോ? ഇതെന്താണ് ഈ സർവ്വജനത്തിനെയും സംഭീതിയിലാക്കുകയും പരിഭ്രാന്തിയിലാക്കുകയും ചെയ്യുന്ന ഈ രോഗത്തിന് കാരണം എന്താണ്? ഇതിനു മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത മാതിരി ഇത് വരുന്നത് എന്താണ്? ഇതെല്ലാം കാണിക്കുന്നത് നാം ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ നാം അതിനുവേണ്ടി തയ്യാറെടുക്കുമോ? അതോ ഇതൊക്കെ ഒരു തമാശയാണെന്ന് വിചാരിക്കുമോ? ഇന്ന് ഈ കൊറോണ രോഗം മാറുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എല്ലാ പ്രാർത്ഥനയും നിർത്തി പഴയ രൂപത്തിലാവും. അത്രയേ ഉള്ളൂ നമുക്ക് ദൈവത്തോടുള്ള പ്രതിപത്തി. ഇത് മാറണം. കാരണം ഞാനൊരു കഥ പറയുകയാണ്. ഹാരി ട്രൂമാൻ, ഇദ്ദേഹം ജീവിച്ചിരുന്നത് അമേരിക്കയിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം സെയിൻറ്റ് ഹെലീന എന്ന അഗ്നിപർവ്വതത്തിനെ അടുത്ത് താമസിച്ചിരുന്ന വ്യക്തിയാണ്. അവിടെ അദ്ദേഹം കെയർ ടേക്കറായി ജോലി ചെയ്യുകയാണ്. അപ്പോഴേ ധാരാളം പുകയും തീയുമൊക്കെ അതിൽ നിന്ന് പുറപ്പെടുന്നത് കണ്ടപ്പോൾ ആളുകൾ പരിഭ്രാന്തരായി. അപ്പോൾ അവരെ ഗവൺമെൻറ് പറഞ്ഞു, ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്, ജീവനിൽ കൊതിയുള്ളവരെല്ലാം വേഗം അവിടെ വിട്ടുപോയിക്കോണം. പക്ഷേ ഹാരി ട്രൂമാൻ പറഞ്ഞു, ഏയ് എന്തെന്ന് അഗ്നിപർവ്വതം? ഞാൻ ഈ അഗ്നിപർവ്വതത്തിലാണ് കൊച്ചിലെ മുതൽ കളിച്ചു വളർന്നതുമെല്ലാം. ഇത് എന്നെ ഉപദ്രവിക്കാൻ ഇതിന് ധൈര്യം വരത്തില്ല. വെറുതെ പട്ടി കുരയ്ക്കുന്നതേ ഉള്ളൂ. പട്ടി കുരച്ചാൽ പടി തുറക്കുമോ? പട്ടി കുരച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് പറഞ്ഞാൽ അത് കടിക്കുന്നതല്ല, ഇത് കടിക്കാത്ത പട്ടിയാണ്, ഇതിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതേ രീതിയിലാണ് ഇന്ന് ഈ കൊറോണ വൈറസ് ഇതിൻ്റെ ഭീകരതയും കണ്ടിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ സ്വഭാവം മാറണം. പക്ഷേ എന്താ സംഭവിച്ചാൽ, May 18 ഈ അഗ്നിപർവ്വതം പൊട്ടി. ഇത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ, ബാക്കിയുണ്ടോ എന്നറിയാനായിട്ട് പോയ അന്വേഷണ സംഘത്ത് ഹാരി ട്രൂമാൻ്റെ പൊടി പോലും കാണാൻ സാധിച്ചില്ല. നമ്മൾ ഇന്നത്തെ ഇതേ അവസ്ഥയിലാണ്. ഇതെല്ലാം കണ്ടിട്ടും, ഈ കൊറോണ വൈറസും ഇതെല്ലാം വരുന്നത് കണ്ടിട്ടും നമുക്കൊരു കുലുക്കവുമില്ല. നമുക്ക് രൂപാന്തരപ്പെടണമെന്നോ യേശു സദൃശമായ സ്വഭാവം ഉണ്ടാകണമെന്നോ യാതൊരു പൊടി പോലും ആഗ്രഹമില്ല. ഞാൻ എല്ലാവരെക്കുറിച്ചും അല്ല പറയുന്നത്, പക്ഷെ മജോറിറ്റി ഓഫ് ദ ആളുകൾ അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് പണ്ട് ടൈറ്റാനിക് എന്നുള്ളതായ ഇത് ഈ ആഡംബരപൂർണമായ കപ്പൽ വന്നപ്പോൾ അവർ പറഞ്ഞു, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ ടൈറ്റാനിക്കിനെ യാതൊന്നും ചെയ്യാനൊക്കത്തില്ല. അത്രയ്ക്ക് ശക്തിമത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാൽ
ചൈന്ദാരിക്കയിലെ ക്യാപ്റ്റൻ ഒരു അറിവ് കിട്ടി, ഒരു അഗ്നി ഒരു മഞ്ഞുമല നിങ്ങളുടെ മുമ്പിൽ ഒഴുകുന്നുണ്ട്, സൂക്ഷിക്കുക. അയാൾ പറഞ്ഞ് എൻ്റെ ഇതിനെയൊന്നും എന്നെ തൊടാനൊക്കത്തില്ല. പക്ഷേ എന്താണ് പറ്റിയത്? അതേ ചെന്ന് പൊട്ടി രണ്ടായിട്ട് കീറി 10-2000 പേരടങ്ങുന്നതായ ആ മനുഷ്യരെ മുഴുവൻ വെള്ളത്തിൽ താണുപോയി. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നിസ്സാരമാണ്, ദൈവത്തിന് പോലെ ഇതിനെ തൊടാനൊക്കില്ല എന്നുള്ള അപകീർത്തികരമായ സംഭാഷണങ്ങളാണ് ഇപ്പോഴും കേൾക്കുന്നത്. ദൈവദൂഷകന്മാർ ഇതൊക്കെ കൊറോണയൊക്കെ വരുന്നത് ഇതൊന്നും ദൈവത്തിൻ്റെ കൈയല്ല, അതാണ് ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ യേശു മാറ്റിയവരുണ്ട്. യേശു മാറ്റിയിട്ടുണ്ടോ ആളുകളെ? നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ യേശു മാറ്റിയ ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? യേശു മാറ്റിയ ഒരാളുണ്ട്. നമുക്കെല്ലാം സുപരിചിതയായ മഗ്നരക്കാരത്തി മറിയ. ഈ മഗ്നരക്കാരത്തി മറിയ അവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതിന് ശേഷം അവളെ എല്ലാവരും കൂടെ പഴി പറഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ പോയി. യേശു അത് കണ്ടു. യേശു പറഞ്ഞു, സ്ത്രീയെ, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക, മേലാൽ പാപം ചെയ്യരുത്. ഈ പാപത്തിൽ തഴമ്പിച്ചതായി സ്ത്രീക്ക് സ്വമേധയായി ഇതിൽ നിന്ന് വല്ല രക്ഷയുമുണ്ടോ? ഇല്ല. പക്ഷേ യേശു ഒരാളെ ഇവിടെ സൗഖ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ അത് ചെയ്യുവാൻ ഉള്ളതായ ശക്തിയും കൂടെ പ്രദാനം ചെയ്യുന്ന ആളാണ് യേശുവിന്. നമ്മളെ ലൂക്കോസ് 8:2, മർക്കോസ് 16:9, ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ യേശു നോക്കുമ്പോൾ 7 ഭൂതങ്ങൾ മാറ്റപ്പെട്ട മഗ്ദലക്കാരത്തെ മറിയ, 7 ഭൂതങ്ങൾ, മനസ്സിലായോ? അപ്പം 7 ഭൂതങ്ങൾ എന്തിനാണ് 2 തവണ പറഞ്ഞിരിക്കുന്നത്? ഒരിടത്ത് പറഞ്ഞാൽ പോരെ? അത് അതിൻ്റെ പ്രാധാന്യമാണ്. നാം യേശുവിൻ്റെ അടുത്ത് എന്നാൽ യേശു നമ്മളെ മാറ്റും. ഇപ്പം ഇതിനകത്ത് എന്താണ് പറയുന്നത്? 1 John 1:9, ഇഫ് യു വിൽ കൺഫസ് അവർ സിൻസ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു ഫോർഗീവ് അവർ സിൻസ് ആൻഡ് ടു ക്ലെൻസ് യു ഫ്രം ഓൾ യുവർ അൺറൈറ്റിയസ്നെസ്. ഒന്നും രണ്ടുമല്ല, ക്ലെൻസ് യു ഫ്രം ഓൾ യുവർ അൺറൈറ്റിയസ്നെസ്. അതാണ് യേശു. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നമ്മളെ മഗ്നരക്കാരത്തെ മറിയ പോലെ അനുദപിച്ചാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഹീ വിൽ സീ ദാറ്റ് യു ആർ സേവ്. അതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഈ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാം വളരെ പരിശുദ്ധന്മാരായ ആളുകളായിരുന്നെന്ന്. അങ്ങനെയൊന്നും അല്ലായിരുന്നു. അങ്ങനെയുള്ളവരെയല്ല യേശു എടുത്തു. ഒരു റാൻഡം സെലക്ഷനാണ്, അതിനകത്ത് എല്ലാവരും ഉണ്ട്. എരിവുകാരനായ ഷീമോൻ, എന്തിനെക്കുറിച്ചുള്ള എരിവായിരുന്നേക്ക്? റോമാക്കാരെ അടിച്ച് അവിടുന്ന് ഓടിക്കാനുള്ളതായ ഇവസ് എ സെലക്ട് ഓടിക്കാനായിട്ടുള്ള ആളായിരുന്നു, അതായിരുന്നു ഷീമോൻ. അതുപോലെ യോഹന്നാനും അവൻ്റെ സഹോദരനായ യാക്കോബും. എന്താണ് അവരെക്കുറിച്ച് പറയുന്നത്? ഇടിമുഴക്കത്തിൻ്റെ മക്കൾ. ഇടിമുഴക്കം, അതാണ് അവരുടെ രീതി. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ മാറി? അവരെങ്ങനെ? ഒടുവിൽ യോഹന്നാൻ സ്നേഹത്തിൻ്റെ ഒരു ഗായകനായിട്ട് മാറി. യോഹന്നാൻ്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ, അവിടെയെല്ലാം സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ ഇയാൾ ഈ ഇടിമുഴക്കത്തിൻ്റെ മകൻ ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ആളായി മാറി? യേശുവിനെ മാറ്റി. യേശുവിനെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നവർ തനിയെ മാറിപ്പോകും. നമ്മൾ യേശുവുമായിട്ടുള്ള സമ്പർക്കം, 3.5 വർഷത്തെ സമ്പർക്കം അവരെ അടിമുതൽ മാറ്റിക്കളഞ്ഞു. യേശുവിൻ്റെ ജീവിത രീതി, യേശുവിൻ്റെ സംസാരം, ഇതെല്ലാം അവർ കണ്ടിട്ട് ആ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നു ചെയ്തത്. ഇവരെ, ഈ ശിഷ്യന്മാരെ നമ്മൾ 1:13 കാണുന്നത് മാളിക മുറിയിൽ ഏതാണ്ട് 120 പേർ ഇരുന്ന് ഒരുമനപ്പെട്ടു പ്രാർത്ഥിച്ചു. യേശു പോയപ്പം അവർ സംഭീതരായി. അവരുടെ നായകൻ പോയി, പിന്നെ അവർക്ക് വല്ല രക്ഷയുണ്ടോ? അവരുടെ നേതാവ് പോയി കഴിഞ്ഞു. അവരാകെ ഭയത്തിലായിരുന്നു. അവരിരുന്ന് 120 പേരിരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അതുപോലെ?
ഒരു മനപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും നമുക്ക് പരസ്പരം വിദ്വേഷവും അസൂയയും ദേഷ്യവും വർഗീയതയും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ. ഇതെല്ലാം കളഞ്ഞേച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു മനപ്പെട്ട് നമ്മളെല്ലാം പ്രാർത്ഥിച്ചാൽ ആകാശത്തുനിന്ന് പരിശുദ്ധാത്മാ വർഷം ഉണ്ടാകും. പിശാചിന് ഒരു മഴ തടുക്കാൻ സാധിക്കുമോ? ആകാശത്തുനിന്ന് തടുക്കാൻ സാധിക്കാത്തതുപോലെ പിശാചിന് ഇതിനെ തടുത്തു നിർത്താനൊക്കത്തില്ല. നാം എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാ വർഷം. പരിശുദ്ധാത്മാ വർഷം വരുമ്പോൾ നമുക്കെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെട്ട് പുതിയ മനുഷ്യരാകും. അപ്പോഴാണ് ഈ ശിഷ്യന്മാരെല്ലാം കഥ കടച്ച് അതിനകത്ത് കയറിയിരിക്കുമായിരുന്നു, അവരെ പേടിച്ച്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് അവരുടെ ദേഹത്ത് വന്നപ്പോഴത്തേക്ക് അവരാകെ മാറിപ്പോയി. അവരാകെ മാറി അവർ ധൈര്യത്തോടെ പുറത്തിറങ്ങി. ഈ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് താക്കീത് ചെയ്തപ്പോൾ ദൈവത്തെ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്ന് പത്രോസ് പറഞ്ഞു. ഈ ധൈര്യവും തൻ്റെടവും ഒക്കെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് കിട്ടി. നമ്മളെ പൗലോസിൻ്റെ എടുത്ത് നോക്കുമ്പം പൗലോസ് പറയുന്നത് AD 64 ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ഈ സുവിശേഷം ലോകമെല്ലാം പ്രസംഗിക്കപ്പെട്ടു. ഇന്ത്യയിലും വന്നു, ലോകത്തെല്ലായിടത്തും, ചൈന പിടികിട്ടാത്ത എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വചനം പോയി. അതെന്തൊരു അത്ഭുതകരമായ മാറ്റം ആയിരുന്നു, അത് മുന്നേറ്റമായിരുന്നു. അതുപോലൊരു മുന്നേറ്റം ഇനിയും ഉണ്ടാകുമെന്നാണ് എലൻ വൈറ്റ് പറയുന്നത്. അന്നുണ്ടായതുപോലെ ഒരു മനുഷ്യർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും സർവഭിന്നതകളും മറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പഴയതുപോലെ പരിശുദ്ധാത്മാവ് വരികയും വലിയൊരു മുന്നേറ്റം. ഇന്ന് ഉറങ്ങിക്കിടക്കുന്നതായി ജനം സടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അതിഭയങ്കരമായ ഒരു മുന്നേറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കർത്താവിൻ്റെ വരവിന് മുമ്പ് ഏറ്റവും വലിയതായ മാനസാന്തരവും മുന്നേറ്റവും ഉണ്ടാകും. രോഗികൾ സൗഖ്യപ്പെടും. അന്ന് രോഗശാന്തി വരം പണ്ടുണ്ടായിരുന്നതുപോലെ വീണ്ടും ലഭിക്കുകയും അനേകർ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്നറിയോ? Acts 17 അദ്ദേഹം പ്രാർത്ഥിച്ച, പിതാവേ, ഞാൻ നിന്നിലായിരിക്കുന്നത് പോലെയും നീ എന്നിലായിരിക്കുന്നത് പോലെയും ഇവർ നമ്മിൽ ഒന്നാകണമേ. ഇവർ മാത്രമല്ല, ഇവർ മുഖേന രക്ഷിക്കപ്പെടുന്ന ആളുകളും നമ്മിൽ ഒന്നാകണമേ. ഇത് സാധ്യമായൊരു പ്രാർത്ഥനയാണോ? ഈ കാണുന്ന സർവ മനുഷ്യരും ഒന്നാകണം. അങ്ങനെയുള്ളൊരു ഒന്നാകുന്ന അങ്ങനെ ഒന്നാകുന്നതായ ഒരു രീതി നമുക്കില്ല. അപ്പം യേശു പ്രാർത്ഥിച്ച് നടന്നു. ഇതൊരു ഇമ്പോസിബിളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് എല്ലാ മനുഷ്യരും ഒന്നുപോലെ ആകുന്നത്, ഒന്നാകുന്നത്? പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അതൊക്കെ അങ്ങനെയൊക്കെ പാടാമെന്നുള്ളതായത് മനുഷ്യങ്ങൾ ഒരിക്കലും ഒന്നാകത്തില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും ഒന്നാകത്തില്ല. പക്ഷേ അതങ്ങനെയല്ല സംഭവിച്ചത്. നമുക്ക് നോക്കിയാൽ Acts 2:14 നമ്മളെ ഒരു മനസ്സോടുകൂടി ഇരുന്ന് വായിച്ചപ്പം, ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം എന്താ വന്നത്? പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ അവരുടെ ഹൃദയത്തിലേക്ക് വന്നു. അവർ മാറി, അവരാകെ മാറി, അവർക്ക് ഇല്ലാത്ത ധൈര്യമുണ്ടായി. പിന്നെ Acts 4:12 നമ്മൾ വായിക്കുന്നത്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായിരുന്നു. സ്വന്തമായി ഒന്നും തന്നെ അവർ കരുതിയിരുന്നില്ല. അവരന്നത്തെ ആളുകളുടെ ആവശ്യാനുസരണം അവരുടെ പ്രോപ്പർട്ടി വിറ്റുകൊടുത്തു. നമുക്കിന്ന് സാധിക്കുമോ അത്? നമ്മുടെ പ്രോപ്പർട്ടി വിറ്റ് ദിവ്യവേല ചെയ്യുമോ? നമ്മളെന്തെങ്കിലും ആളുകൾ വിശക്കുന്നു, കൊറോണ കാരണം വിശക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പറമ്പ് വിറ്റ് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുമോ? പക്ഷെ അന്നത്തെ മനസ്ഥിതി അങ്ങനെയായിരുന്നു. അത് അത്ഭുതകരമെന്ന് പറയട്ടെ, യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടു. അതുപോലെ ഇനിയും ഉണ്ടാകുമെന്നാണ് എലൻ വൈറ്റ് പറയുന്നത്. അതേ രീതിയിലുള്ളൊരു മാനസാന്തരവും ഒരു പുതുക്കവും ഉണ്ടാകും. ലോകപ്രശസ്തരായ എഫേസസിലെ ആർത്തമിസ് ദേവി, അവരെ എങ്ങനെയുള്ള ആളായിരുന്നു? അവരെ ഏഷ്യയിലും മുഴുവൻ ലോകത്തിലും പ്രസിദ്ധിയായിരുന്ന ആർത്തമിസ് ദേവി, ദൈവത്തിൻ്റെ ആത്മാവ് കിട്ടി, പരിശുദ്ധാത്മാവ് കിട്ടിയതിന് ശേഷം ആരാ നമ്മുടെ പൗലോസ് ആകത്തിരിഞ്ഞു. ആകത്തിരിഞ്ഞിട്ട് പൗലോസ് എല്ലായിടത്തും പോയി ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. അപ്പം FSS ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ളവരെല്ലാം എങ്ങനെയുള്ള ആളുകളായിരുന്നു എന്നറിയാമോ?
അവരെല്ലാം സാത്താനെ സേവിക്കുന്ന ഈ മന്ത്രവാദം ഉള്ളവരായിരുന്നു. ഇത് അവിടെ പോയി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ശബരിമലയിൽ പോയി പ്രസംഗിക്കുന്ന പോലെയോ അല്ലെ മെക്കായി പോയി പ്രസംഗിച്ച് ആളുകളെ മാനസാന്തരപ്പെടുത്തുന്ന പോലെയോ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി, ആളുകൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടായിരുന്നു അവിടെ. അവർ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മനസ്സ് മാറി 10,000 വെള്ളിക്കാശ് വില വരുന്നതായ പുസ്തകങ്ങൾ കൊണ്ടൊന്ന് തീക്കകത്തിട്ട് നശിപ്പിച്ചു. എന്തൊരു മാറ്റം, സമൂലമായ മാറ്റം! അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, സമൂലമായ മാറ്റം. അങ്ങനെ ചെയ്തു. അതുപോലെ ഇവിടെ എല്ലായിടത്തും ദൈവത്തിൻ്റെ പതാക പറന്നു. ഇതായിരുന്നു അന്ന് സംഭവിച്ചത്. എന്നാൽ അന്ന് മാത്രമല്ല, യേശു വന്നിട്ട് സമൂലമായ മാറ്റങ്ങൾ വന്നു. യേശുവിനെക്കുറിച്ച് പറയുന്ന ജീസസ് സെഡ് ദ ഗ്രേറ്റസ്റ്റ് വിസ്ഡം എവർ ഹേർഡ് ആൻഡ് ടോൾഡ് ദ ഗ്രേറ്റസ്റ്റ് തിങ്സ് എവർ ടോൾഡ് ഈ വാസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് വൈസസ്റ്റ് ഓഫ് ഓൾ മാൻ. അങ്ങനെയുള്ളതായ യേശുവാണ്. അപ്പം ആ യേശു ഭയങ്കരമായ രൂപാന്തരം ആളുകളിൽ വരുത്തി. അവരുടെ സ്വഭാവങ്ങളൊക്കെ മാറി. അവരുടെ ദേവാലയത്തിൽ അവർ വേശ്യകളെ കാശ് കൊടുത്ത് വാങ്ങിച്ചിരുന്ന സ്ഥലങ്ങളാണ് കൊരിന്തുവെല്ലാം. അവരെല്ലാം പാടെ മാറി ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നു. എപ്പിസ്റ്റൽസ് X 96 പ്ലീനസ് സെക്കൻഡ്യൂസ് എന്നതായ ആൾ പറയുന്നത് ആളുകളെ യേശുവിനെ ശപിക്കാൻ പറയും. പറയാത്തവരെ സിംഹത്തിൻ്റെ മുമ്പിലിട്ട് കൊടുക്കുന്ന ആളായിരുന്നു ഇയാൾ. ഈ ആൾ പറയുന്നു, വളരെ അത്ഭുതമായിരിക്കുന്നു, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവർ ഒരു വ്യാജപ്രവൃത്തിയും ചെയ്യത്തില്ല. വ്യഭിചാരം, കളവ് ഇതൊന്നും അവർ ചെയ്യത്തില്ല. ഇവർ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തെ ഒരിക്കലും ചതിക്കത്തില്ല. 100 ക്രിസ്ത്യാനികൾ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെട്ടിത്തിളങ്ങുന്നതായ നക്ഷത്രങ്ങളായിരുന്നു. ഇന്നങ്ങനെയല്ല, നമ്മളെല്ലാം മാറിപ്പോയി. ചരിത്രകാരനായ ഫിലിപ്പ് സ്റ്റാഫ് പറയുന്നത് അദ്ദേഹം പറയുന്നത് സീസർ, അതുപോലെ നെപ്പോളിയൻ മുതലായ ലോക മുഹമ്മദ് ഇവരെല്ലാം കൂടി എല്ലാവരും കൂടെ കൂടിയുള്ള ആളുകളേക്കാൾ കൂടുതൽ യേശു ഒറ്റയ്ക്ക് ദശലക്ഷങ്ങളെ യേശു നേടി. അതുപോലെ വീണ്ടും പറയുന്നത് യാതൊന്നും കൈകൊണ്ട് എഴുതിയിട്ടില്ലാത്തതായ യേശു അനേകരെ മാറ്റി, അനേകർ പുതിയ മനുഷ്യരായി തീർന്നു. അങ്ങ് മാത്രമല്ല, യേശുവിനെ കുറിച്ച് അനേകം ഗ്രന്ഥങ്ങൾ എഴുതി, അനേകം സെർമൺസ്, അനേകം പാട്ടുകൾ, അനേകം കാര്യങ്ങൾ ഉണ്ടായി. നല്ല ചിത്രരചന, ഇതിനെല്ലാം യേശു മാർഗദർശകനായി. ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് പറയാനുള്ളത്. അത് പണ്ട് കാലത്ത് ഇതെല്ലാം ചെയ്തിരുന്നു, പക്ഷേ ഇക്കാലത്ത് അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളിലെ ലൂ വാലിസ് എന്ന് പറഞ്ഞതായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഒരു നിരീശ്വരനായിരുന്നു. യേശുവിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് അദ്ദേഹം 2 ഭഗീരഥ പ്രയത്നം ചെയ്തു. അദ്ദേഹം ലൈബ്രറികളെല്ലാം പോയി നോക്കി, അമേരിക്ക, ലണ്ടൻ, ഇംഗ്ലണ്ട് മുതലായ എല്ലായിടത്തും പോയി നോക്കി. എന്നിട്ട് അദ്ദേഹം പുസ്തകം എഴുതാനിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. യേശു ഉണ്ട്, മതിയായ തെളിവ് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ കോൺഷ്യൻസിന് അനുകൂലമായി അദ്ദേഹം വിധി എഴുതി. അദ്ദേഹം വലിയൊരു ജനറലും അദ്ദേഹം ഒരു ലിറ്റററി ജീനിയസുമായിരുന്നു. അദ്ദേഹം എഴുതിയതായ പുസ്തകമാണ്, യേശുവിൻ്റെ കാലത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് ബെൻഹർ എന്ന പുസ്തകം. ഈ ബെൻഹർ സിനിമ കണ്ടിട്ടില്ലാത്തൊരു അപൂർവമാണ്. അത് 10 Commandments കിടപിടിക്കുന്നതായ ഒരു സിനിമയാണ്. പിന്നീട് ഓക്സ്ഫോർഡിലെ
ലൂയിസ് സി എസ് എന്ന വ്യക്തി, ഇദ്ദേഹം ഒരു വലിയ നിരീശ്വരനായിരുന്നു, വർഷങ്ങളോളം നിരീശ്വരനായിട്ടിരുന്നു. അതിനുശേഷം വേണ്ട തെളിവുകൾ കിട്ടിയപ്പോൾ യേശു ഉണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹം എഴുതി. അദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതിച്ചു. പിന്നെ റിച്ചാർഡ് ബാർവും ബ്രണ്ട് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം റുമേനിയയിൽ 14 വർഷം കഠിന തടവിലായിരുന്നു. കാരണം അദ്ദേഹം അണ്ടർഗ്രൗണ്ട് വേല ചെയ്തു, ക്രിസ്ത്യാനികൾക്ക് പള്ളി എല്ലാം വെച്ചു, അതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. പക്ഷേ അദ്ദേഹം മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അദ്ദേഹത്തെ പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് പല ഭീഷണിയും ഉണ്ടായി. തൻ്റെ ജീവൻ കൊണ്ട് എടുത്തുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം അത് തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കൊറിയയിലെ ജൂൺ ഗോൺ കിം എന്ന ആൾ ഇദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഭാര്യയെയും കൺമുമ്പിൽ വെച്ച് കൊല്ലുകയും അദ്ദേഹത്തെ തല്ലി ചതയ്ക്കുകയും ചെയ്തു. അദ്ദേഹം ദൈവത്തോട് ഇവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് തരണമെന്ന് പറഞ്ഞു. അവരെല്ലാം മാറി അവരെ അദ്ദേഹത്തോട് അവരോടെല്ലാം ക്ഷമിച്ചു. അത് കാരണം 30 അതിലെ ഭാര്യയെയും പിതാവിനെയും കൊന്നവരായ ആളും ഉൾപ്പെടെ 30 പേർ ക്രിസ്ത്യാനികളായിട്ട് മാറി. അതുപോലെ ആസ്ട്രേലിയയിൽ നിന്ന് വന്ന ഗ്രഹാംസ് സ്റ്റുവാർട്ട് എന്ന് പറഞ്ഞ മിഷനറിയെ ഈ ഇന്ത്യയിലെ മതഭ്രാന്തന്മാരെ തീയിലിട്ട്, അദ്ദേഹത്തെയും കുഞ്ഞുങ്ങളെയും തീയിലിട്ട് കൊന്നുകളഞ്ഞു. അപ്പം ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരിച്ചിവിടെ സേവനത്തിന് വന്നു. ഇതാണ് യേശു മൂലം ഉണ്ടായത്. അപ്പോഴേ ഈ സാത്താൻ പറയുന്ന ഒരുത്തർക്കും ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുവാൻ സാധിക്കത്തില്ല, ഒരുത്തർക്കും. അപ്പോൾ ദൈവം പറയുന്നത് അങ്ങനെയല്ല, സാത്താനെ, ഞാൻ സർവലോകത്തിനും തെളിയിക്കും യേശുവിൻ്റെ കൽപ്പന പാലിക്കുവാൻ സാധ്യമായ ആളുകളുണ്ടെന്ന്. അവരാണ് 144,000 പേര്. വെളിപാട് 14:5 പറയുന്നത് അവരിൽ ഒരു കുറ്റവും കാണാൻ സാധിക്കുകയില്ല, അവർ കളവ് പറയാത്തൊരുത്രേ. ഇങ്ങനെയുള്ള ആളുകളെ ദൈവം എടുക്കും. എവിടെ നിന്നെടുക്കും? വെറും സാധാരണക്കാരായ ആളുകളെ, ഡ്രഗ് അഡിക്ട്സുകാണും വേശ്യമാരുമാണും, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വെറും സാധാരണക്കാരായ ആളുകളെ എടുത്ത് യേശു തൻ്റെ ശക്തി കൊണ്ട് ഈ 144,000 പേരെ, ഒരു കുറ്റവും കാണാൻ സാധിക്കാത്ത ആളുകളെ ഉണ്ടാക്കുമെന്നാണ് വെളിപാട് പറയുന്നത്. അപ്പോൾ ഈ ഹാനോക്ക് ഒരു കുറ്റവും ചെയ്യാതെ എപ്പോഴും പ്രാർത്ഥനാനിരതനായിരുന്നു. അദ്ദേഹം ഉടലോട് സ്വർഗത്തിലേക്ക് പോയി. അതുപോലെ ഇയോബ് എന്തെല്ലാം കഷ്ടതകൾ ഇട്ടിട്ടും ഇയോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ദോ ഹി വിൽ സ്ലേ മീ, യെറ്റ് വിൽ ഐ ട്രസ്റ്റ് ഹിം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ആളാണ് ഇയോബ്. അപ്പം സാത്താൻ പറയുന്നത് ഇങ്ങനെ വല്ലതും അങ്ങും ഇങ്ങും ചുരുക്കം ചില ആളുകളാണ്. പക്ഷേ ഒരു പൊതുവായിട്ട് ഒരു കൂട്ടത്തിനെ അങ്ങനെ ഉണ്ടാക്കാത്ത, ഒരു സോഷ്യൽ ലെവലിൽ അങ്ങനെ ഉണ്ടാക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടിയാണ് യേശു ഇസ്രായേൽക്കാരെ എടുത്തത്. പക്ഷേ അവരിലെല്ലാം അവരൊരു പരാജയമായി ഒരു സോഷ്യൽ ലെവലിൽ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ അവസാനം ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത 144,000 പേരെ എടുക്കും. അവർ എന്നെ എനിക്ക് വേണ്ടി വാദിക്കും. ഞാൻ അസാധ്യമായ കാര്യങ്ങൾ മനുഷ്യരോട് പറയുന്ന ആളല്ല എന്ന് അവർ തെളിയിക്കും. ഇതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ദൈവം അപ്പോഴേ നമുക്ക് എങ്ങനെ നമുക്ക് യേശു സദൃശമായൊരു സ്വഭാവം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇനി പറയുന്നത്. പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം നേടുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നവർക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ട സംവിധാനങ്ങൾ യേശു ഒരുക്കിയിട്ടുണ്ട്. റിവ്യൂ ആൻഡ് ഹെറാൾഡ് ഇതിൽ പറയുന്നതാണ്, ഇതിലെ 4th volume. അതുപോലെ പറയുന്നു, നമുക്ക് പ്രത്യേകമായ മെച്ചം എല്ലാ അവിശുദ്ധ വികാരങ്ങളിലും ഭക്ഷണാസക്തിയിലും നേടത്തക്കൊണ്ണം യേശു സാത്താനോട് ഉപവസിച്ച് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദൈവത്തോട് മറുതലിക്കുന്ന മനസ്സാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്.
ഇതെല്ലാം സ്പിരിറ്റ് ഓഫ് പ്രൊഫസിയിൽ എഴുതിയിട്ടുള്ളതാണ്. അവൻ്റെ വഴിയിൽ പ്രതിബിംബമായി നിൽക്കുന്ന അവനവൻ്റെ കീഴ്പ്പെടാത്ത മനസ്സാണ്. അത് വ്യക്തിക്ക് മാത്രമേ മാറ്റുവാൻ സാധിക്കൂ. സ്വർഗം മുഴുവൻ പാപിയുടെ സഹകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എല്ലാ പാപികളും മനസ്സിലേക്കേണ്ട കാര്യം, അവൻ നേരിടാത്ത ശോധനകളും അവൻ ജയിക്കാത്ത പരീക്ഷകളും നമുക്കുണ്ടാവുകയില്ല. നമ്മുടെ മേലൊരു ഭാരം വയ്ക്കുമ്പോൾ അവൻ വലിയ കൂടിയ ഭാരം പൊക്കുവാൻ നമ്മുടെ അരികിലുണ്ട്. നമുക്കവൻ്റെ സഹായം ഇന്ന് അരികിലുണ്ട്. അപ്പോഴേ ഇതൊരു പണ്ടുള്ള ഒരു കഥയെ ഓർക്കുന്നു. ഒരു ഒരു ജയൻ്റ് അയാൾ ഒരു മണ്ടനാണ്. അവനും ഒരു തയ്യക്കാരനും തമ്മിലൊരു തർക്കമുണ്ടായി, ആരാണ് ശക്തൻ? അപ്പം സാത്താൻ പറഞ്ഞു, അല്ല ജയൻ്റ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ഞാനിതിൻ്റെ ചുവടെടുക്കാം. ഏറ്റവും വലിയ ഭാരമുള്ളത് അതിൻ്റെ മണ്ടയാണ്, അതിൽ നീ എടുക്ക. അപ്പോൾ ശരിയെന്ന് സമ്മതിച്ചു. ഒടുവിലെ ഈ തയ്യക്കാരൻ കയറി ഇതിൻ്റെ മണ്ട കയറിയിരുന്നു. ജയൻ്റ് ഇത് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ പോലെയാണ് യേശു നമ്മൾ ഒരു ജയൻ്റാണ്. യേശു നമുക്ക് വേണ്ടി എല്ലാ ഭാരങ്ങളും ചുമക്കും. നമ്മളവൻ്റെ അറ്റത്തൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. അവനവൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുകയും ദൈവപുത്രൻ്റെ നിത്യജീവൻ ദാനം സ്വീകരിക്കുകയും ചെയ്യുന്നവരെ സാത്താന് തോൽപ്പിക്കുവാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഇതൊക്കെയാണ് നമ്മൾ നേടേണ്ടത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് ഒന്ന് യോഹന്നാനി പറയുന്നു. വേണ്ടി വന്നാൽ മുഴുവൻ ദൂതന്മാരെ അയക്കും. തനിക്കൊരു ശക്തിയുമില്ല എന്ന് ചിന്തിച്ച രക്ഷകൻ്റെ ശക്തിയിൽ ചാരുന്ന ഒരാളേക്കാൾ അജ്ഞയനായ ഒരു വ്യക്തിയുമില്ല. അവനെ ദുശക്തികൾ കീഴ്പ്പെടുത്താതിരിക്കാൻ സ്വർഗത്തിലുള്ള എല്ലാ ദൂതന്മാരെയും അവൻ്റെ സഹായത്തിനായിട്ട് വേണ്ടി അയക്കും. പരിതസ്ഥിതി മൂലം ഏറ്റവും നിരാശാജനകമായ നിലപാടിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കുവാൻ അവൻ്റെ ദൂതന്മാരെ അയക്കുന്നു. അവർ കൂടുതൽ ശക്തി പകർന്നു കൊടുത്ത് രക്ഷിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്നു. ശക്തിയിൽ മികച്ചവരായ ദൂതന്മാരെ രക്ഷയ്ക്ക് അവകാശികളെ സഹായിക്കുവാൻ അയക്കും. ജയിക്കുവാൻ പരമാവധി നാം ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ ഇവർ അവരുടെ ഭാഗം ചെയ്യും. അവർ ദുഷ്ടദൂതന്മാരെ പുറകോട്ട് തള്ളി നമുക്ക് ചുറ്റും തീ കൊണ്ടുള്ള സംരക്ഷണം ഉറപ്പാക്കും. നാം കഷ്ടത്തിലായി പ്രയാസങ്ങളിൽ മുങ്ങുമ്പോൾ നമുക്ക് വേണ്ട സംരക്ഷണം നൽകും. മനുഷ്യരും ദൈവവും കൂടെ ഒന്നു ചേരുകയാണെങ്കിൽ ദൈവം അനുസരിക്കുക സാധ്യമാണെന്ന് ദൈവം തെളിയിച്ചു. ദൈവം മനുഷ്യരോട് ക്രിസ്തു വിജയിയായതുപോലെ നാമും വിജയികളാകുവാൻ ആവശ്യപ്പെടുന്നു. നാം വിജയിക്കാനുള്ള എല്ലാ അവസരങ്ങളും കഴിവുകളും ധാരാളമായി അവൻ നൽകുന്നു. അവനെ തോൽപ്പിക്കുന്നതിൽ നമ്മുടെ ബലഹീനത അവൻ്റെ ശക്തിയുമായി കൂട്ടിച്ചേർക്കും. വലിയ പരീക്ഷണത്തിൽ അവൻ്റെ ശക്തി മൂലം അവൻ്റെ വലിയ നാമത്തിൽ നാം അവനെ എതിർത്തു നിന്ന് അവൻ വിജയിച്ചുപോലെ വിജയിക്കും. ക്രിസ്തു സാത്താനെ ഭക്ഷണത്തിൽ പരിപൂർണമായി വിജയിച്ചതുകൊണ്ട് നാം വളരെ മെച്ചമായ അവസ്ഥയിലാണ്. അപ്പോൾ സാത്താനെ തോൽപ്പിച്ചതുപോലെ നമുക്കും അവൻ സാത്താൻ നമുക്കും ഭക്ഷണാസക്തിയിൽ വിജയം നേടാം. ജയിക്കുന്നതിന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ. വെളിപാട് 3:21. നാം യുദ്ധഭൂമിയിലാണ്. സാത്താൻ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ നോക്കുവാണ്. സ്വർഗത്തിൻ്റെ അങ്കണത്തിൽ ക്ഷമയില്ലാത്ത പുരുഷനോ സ്ത്രീയോ പ്രവേശിക്കത്തില്ല. എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒക്കുന്നത്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ദൈവം ഇസ് എ കൺസ്യൂമിങ് ഫയർ, കത്തുന്ന അഗ്നിയാണ്. ദൈവത്തിനെ നമ്മുടെ പാപത്തെ ദഹിപ്പിച്ച് കളയുവാൻ സാധിക്കും. നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണം. നിങ്ങൾ തനിയെ ആയിരിക്കുമ്പോഴും നടക്കുമ്പോഴും നിങ്ങളുടെ നിത്യേനയുള്ള ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിത്യേനയുള്ള ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാക്കണം. ആത്മീയ ശക്തിയുടെ രഹസ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആത്മാവിൻ്റെ ശ്വാസമാണ്. ഇതാണ്
ശക്തിയുടെ രഹസ്യം, രഹസ്യം രഹസ്യ പ്രാർത്ഥനയാണ് ആത്മാവിൻ്റെ ജീവൻ. രഹസ്യ പ്രാർത്ഥന ആത്മാവിൻ്റെ ജീവനായതിനാൽ നാം അത് ഉപേക്ഷിച്ചുകൂടാം. മനസ്സ് പരിശുദ്ധമാകാൻ ആത്മാർത്ഥമായ തീവ്രതയോടുകൂടിയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവന് വേണ്ടി യാചിക്കുന്ന പോലെ ആത്മാർത്ഥമായി യാചിക്കുക. നിങ്ങൾക്ക് പാപക്ഷമ കിട്ടിയെന്നുള്ള മധുരമായ തെളിവ് കിട്ടുന്നവരെയും രക്ഷയ്ക്ക് വേണ്ടി ഒരു ആത്മദാഹം ഉണ്ടാകുന്നവരെയും പ്രാർത്ഥിക്കുക. സ്വയത്തെ ത്യജിക്കുവാൻ മനസ്സില്ലാത്തവർക്കും അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദീർഘമായും തീവ്രമായും പ്രാർത്ഥിക്കാത്തവർക്കും അത് ലഭ്യമല്ല. ദൈവമായി മൽപ്പിടുത്തം നടത്തുന്ന എന്തെന്ന് ചുരുക്കം പേർക്കെ അറിയാവൂ. തീവ്രമായ ആഗ്രഹത്തോടുകൂടി ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ ഇതുമൂലം ചുരുക്കമാണ്. തീവ്രമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ അവർക്ക് വിജയം നേടാൻ സാധിക്കും. വീണുപോയ മനുഷ്യൻ ദൈവാത്മാവിനാൽ വീണ്ടും ജനിക്കുമ്പോൾ അവന് പാപം ചെയ്യുക സാധ്യമല്ല. പിന്നെ ആമുഖമായിട്ട് പറയാനുള്ളത്, നമ്മളെല്ലാവരും യേശുവിങ്കിലേക്ക് തിരിയണം, യേശുവിങ്കിലേക്ക് തിരിയണം. അത് നമുക്ക് സാധ്യമാണ്. അത് നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവിക ശക്തി കൊണ്ട് അത് സാധിക്കും. നമ്മളെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ അവൻ നമ്മളെ രക്ഷിക്കും. നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഇന്ന് നമ്മളോട് അറിയിച്ച പ്രിയ കർത്തൃദാസിനെ ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനയുടെ അവസാനമായി സത്യപ്രദീപ ഗാനങ്ങളിലെ 486-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. 486. ശൈശവപ്രായ വീഴ്ചകൾ, മോശമായുള്ള താഴ്ചകൾ നീക്കുക എല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത, ഉറപ്പിക്കണേ എന്നാഥ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. മുറ്റും നിറഞ്ഞു ശോഭിപ്പാ, പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, ഉറപ്പിക്കണേ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണനാക്കുക, ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാ, യേശുവിൻ കൂടെ താഴുവാ, യേശുവിൻ കൂടെ വാഴുവാ, യേശുവിൽ നിത്യം ചേരുവാ, ഇവയെ കാംക്ഷിക്കുന്നു. ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും
ഞങ്ങളേറ്റവുമധികമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ലൊരു ശബ്ദദിവസം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരു പ്രാവശ്യങ്ങളോടെ ദൈവത്തെ പാടി സ്തുതിക്കുവാനും അങ്ങയുടെ വചനങ്ങളെ ശ്രവിപ്പാനും ദൈവം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതായ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇത്രത്തോളം അങ്ങ് കാത്തു പരിപാലിച്ച വലിയ ദയക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും ദൈവം ഞങ്ങളെ അവിടെ നിന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരാമാകുന്ന ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ കൺമണി പോലെ അങ്ങ് ഇത്രത്തോളം പരിപാലിച്ചു. തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ ചിറകിൻ മറവിൽ ഞങ്ങൾ ഭദ്രമായിരിക്കാൻ ദൈവം അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ നിമിഷങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ വചനം സംസാരിച്ച പ്രിയദാസനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തിയാൽ പ്രിയ മകനെ അവിടെ നിന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമേറിയ നല്ല ദൂത് ഇന്ന് ലഭ്യമായതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. ആ ദൂതിനനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊടിയോളം ദൈവകരങ്ങളിൽ താറ്റി സമർപ്പിക്കുന്നു കർത്താവേ. ഇത്രത്തോളം നടത്തിയ നാദ ഇനിയും ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അങ്ങ് കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മ ഉപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. നിങ്ങൾ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലനം കിടത്താതെ ദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആയിട്ടുള്ളതാണല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിരന്തര സഹവാസവും ഞങ്ങളോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരവരുടേതായ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ച ആ വലിയ സൗഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുള്ളതായ നന്ദിയെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷകളെല്ലാം നമുക്ക് ലഭ്യമാക്കിയത് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനാണ്. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ഈ ഉദ്യമത്തെ സഹായിച്ച എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വത്തോടുള്ളതായ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായിട്ട് തുടർന്നും അനുഗ്രഹിക്കട്ടെ. ഇനിയും എത്ര കാലം ഇങ്ങനെ പോകുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ തുടരുകയാണെങ്കിൽ നമുക്ക് തുടർന്നും ഇതുപോലുള്ളതായ ആരാധനകൾ നടത്തുവാൻ തക്കോണം. ദൈവം ഓരോരുത്തരും നമ്മളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ എപ്പോഴും ചോദിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശിഷ്യ വേഗം വിശുദ്ധ